അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ചൊരു നോമ്പ് തുറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ ഞാൻ ന്യൂസിലൊരു റെസിപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് സെലക്ഷനായിട്ട് ന്യൂസിൽ വന്നിട്ടുണ്ട്. തിങ്കളാഴ്ചത്തെ ചന്ദ്രികാ പത്രത്തിൽ എൻ്റെ ഒരു റെസിപ്പി വന്നിട്ടുണ്ട്. അതിന് ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ആ സെയിം റെസിപ്പിയാണ്. അപ്പോൾ നല്ല സൂപ്പറായതുകൊണ്ട് തന്നെ അവർ സെലക്ഷനാക്കി അത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് കാരമൽ പുഡിങ്ങും പിന്നെ ഇത് സ്റ്റീം ചെയ്തിട്ടുള്ളൊരു ഇഡലി പാത്രത്തിൽ ഒഴിച്ചിട്ടുള്ളൊരു നേരിയരിയപ്പം പിന്നെ പിസ്സ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ കാരമൽ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അത് കാരമലാകുന്നത് വരെ ചെറിയ തീയിലെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യും. വിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാവധാനം മെൽറ്റായി ഇങ്ങനെ കളർ മാറി വരും. അപ്പോൾ ഈ ഒരു കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ആ പാത്രത്തിൽ സ്റ്റീം ചെയ്യാൻ പറ്റിയൊരു പാത്രം വെക്കണം കേട്ടോ. ഞാനിവിടെ 1/2 kg കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ കഴുകി ക്ലീനാക്കി നല്ലോണം തുറത്തിയെടുത്തതിന് ശേഷം ഈ കാരമൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് കട്ടാവും. എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. എത്തുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പാത്രം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അത് മെൽറ്റായിട്ട് എല്ലാ ഭാഗത്തും എത്തിക്കോളും. ഇത് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ച ആ കേക്കിൻ്റെ ടിന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തി നല്ല ഗോൾഡൻ കളറിൽ നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളക്കത്തോടെ ഇരിക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇനി അതൊന്നും സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി 1 ഗ്ലാസ് നേരിയരി വെള്ളത്തിൽ 2-3 മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചതാണ്. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു തേങ്ങൻ്റെ പകുതി, ഒരു മുറി തേങ്ങ, അത് ചിരകിയതും പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങക്ക് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ തേങ്ങ തന്നെ എടുത്തതേ ഉള്ളൂ. പിന്നെ ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് മുട്ടയും തേങ്ങയും വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് സംഭവം. പിന്നെ നേരിയതിൻ്റെ ആ ഒരു ഫ്ലേവറും പിന്നെ നമ്മൾ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ ഒരു ടേസ്റ്റും എരിവും ആവശ്യത്തെ എരിവും ചിക്കനൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. മുട്ടയും തേങ്ങയും നേരിയരിയും പിന്നെ ഉപ്പും വെള്ളവും ഇത്രയും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല ദോശമാവിനൊക്കെ ഇരിക്കുന്ന പോലെ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക. ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഡ്ഡലിത്തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളക്കുമ്പോൾ സ്റ്റീം ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇഡ്ഡലി പാത്രം വെച്ചിട്ട് അതിൽ ഓയിൽ വരട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ മാവ് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ആ ഒരു നേരത്തെ അത് മതി. കൂടുതൽ കട്ടിയാവുമ്പോൾ നമ്മുടെ പിന്നെ സ്റ്റീം ചെയ്ത ഐറ്റം കട്ടിയായി പോവും. ഇത് പ്രത്യേകിച്ച് പേരെന്താണെന്ന് എനിക്കറിയില്ല. നിലാവ് അപ്പം അങ്ങനെയൊക്കെ പറയാനുണ്ട്. നമ്മൾ നേരിയത് വെച്ചതെന്ന് പറഞ്ഞു, നേരിയത് അപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇഡ്ഡലി പാത്രത്തിന് ഇഡ്ഡലി കുഴിയിൽ ഒരു 1/2 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/2 ഭാഗം വരെ ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ മസാല ഉണ്ടാക്കുന്ന റെസിപ്പ് ഒരുപാട് പ്രാവശ്യം അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. സമൂസൊക്കെ ഉണ്ടാക്കി ചിക്കൻ സമൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇറച്ചി സമൂസൻ്റെ ആ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ പിന്നെയും അരിമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതും കൂടെ വെച്ച് കൊടുക്കുക. അടുത്തതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതേ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. ഇതാ ആദ്യം അരി ഒഴിക്കുക, അതിൻ്റെ മുകളിൽ ചില്ലി ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ അരി ഒഴിച്ചു കൊടുക്കുക.
പിന്നെ ചില്ലി ഫ്ലക്സ് ഇട്ടെടുക്കുക, സ്റ്റീം ചെയ്യുക. ഒരു 10 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഞാൻ ഒരു 5 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നല്ല വേവായിട്ടില്ല. ഒരു 10 മിനിറ്റ് വരെ വേവിച്ചിട്ടെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റാണ്, പിന്നെ നല്ല എണ്ണയെ പൊരിക്കാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ചില്ലി ഫ്ലക്സ് ഇടണം, നിർബന്ധമൊന്നുമില്ല, വേണമെന്നുള്ളവർ ഇട്ടാൽ മതി. ഇപ്പം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് നല്ല എരിവുമില്ല. അപ്പോൾ നമ്മുടെ സംഭവം ഇത്രയേ ഉള്ളൂ പണി, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ഇങ്ങ് പോരും. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് കാരമൽ പുഡിംഗ് ആണ്. പിന്നെ ഒരു പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. പിസ്സേൻ്റെ ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു അടിപൊളി ഷെയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളം. പിന്നെ നന്നാരി സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നന്നാരി സർബത്ത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ നാരങ്ങവെള്ളത്തിൽ കുറച്ച് നന്നാരി സർബത്തും കൂടി ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. അപ്പോൾ നന്നാരി ഏതൊരു പാത്രത്തിൽ ഇങ്ങനെ തൂങ്ങി മറിയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു, അതാണ് ആ പാത്രം മുഴുവൻ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സോറി പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് അതിന് വേണം. അപ്പോൾ ഞാനിവിടെ 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മിക്സിയിൽ ജാറിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. പിന്നെ 1 കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് 2 ടേബിൾ സ്പൂണ് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഡയറക്റ്റ് പാലിലേക്ക് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അടുപ്പിലുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ പാൽ ചൂടാവാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ മൈദ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കട്ടായി പോകും. ചൂടാവാത്ത പാലിലേക്ക് മൈദ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അടുപ്പിലുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കട്ടയൊക്കെ തെളിയുന്നവരെ നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് തിളക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും, മൈദ അല്ലേ ചേർത്തത്, അപ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണ് 3 ടേബിൾ സ്പൂൺ എടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് 1 ലെസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ യെല്ലോ കളർ കിട്ടാൻ വേണ്ടി കുറച്ചൊരു യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് കുറുകി വരുന്നുണ്ട് നമ്മുടെ പാലിന് മിക്സറിന്, നല്ല പോലെ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്താൽ നല്ല തിക്കായി തന്നെ കിട്ടും. അതിനുശേഷമാണ് നമ്മളിത് സ്റ്റീം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബ്രെഡ് പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ കാരമലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ഗ്ലേസിങ് അവിടെ ഇരിക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്യുക, അതിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയെടുക്കുക. ചൂടുള്ള ആ ഇത് മിക്സ് ഒഴിക്കുമ്പോൾ തന്നെ പഞ്ചസാരയൊക്കെ മെൽറ്റായി ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കാണും. ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് സൈഡ് ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു നല്ല അടുപ്പ് ഉണ്ടെങ്കിൽ ആ അടുപ്പ് ഇട്ടിട്ട് വെച്ചാലും അങ്ങനെ ആയാലും മതി. ഞാനിവിടെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം സൈഡൊന്ന് നൂൽ വെച്ചിട്ട് ചുറ്റും ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇത് പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക്
ഇത് റൗണ്ട് വെച്ച് ഇതിലേക്ക് നമ്മുടെ സംഭവം വെച്ചിട്ട് നടച്ച് വെച്ച് ഒരു അരമണിക്കൂർ വരെ വേവിച്ചെടുക്കുക. പിന്നെ ഉണ്ടാക്കുന്നത് മുള്ളാത്തിൻ്റെ ഷെയ്ക്കാണ്. മുള്ളാത്ത മുള്ളൻ ചക്ക എന്നൊക്കെ പറയും. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇതിൻ്റെ കുരു കളയാൻ വേണ്ടി ഇതുപോലെ ചോപ്പറിലിട്ട് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് ഓരോ നേരത്ത് കളഞ്ഞാലും മതി. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കളയാൻ വേണ്ടി പറ്റും. ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിൻ്റെ സ്പീഡിൽ അങ്ങനെ കുറേ പ്രാവശ്യം ഒന്നും കറക്കണമെന്നില്ല. ചെറിയ സ്പീഡിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ അതിൻ്റെ കുരുവിന് കളഞ്ഞ് കിട്ടും. ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആരും കുരു കളഞ്ഞ് കിട്ടണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഈസി ആയിട്ട് കുരു എടുത്ത് കളയാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇത് കട്ടപ്പാലും പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ നടിച്ചെടുക്കാൻ വേണ്ടത്. കുറച്ച് ഓർലിക്സും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഓർലിക്സ് ഇല്ലായിരുന്നു, ബൂസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബൂസ്റ്റിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഓർലിക്സാണ്. ഞാൻ ഈ വീഡിയോ ഇത് കഴിഞ്ഞ റംസാനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഓർലിക്സ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ബൂസ്റ്റിനേക്കാളും പിന്നെ നല്ലൊരു കോമ്പിനേഷൻ ഹോർലിക്സാണ് തോന്നുന്നുണ്ട്. പിന്നെ പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. പിസ്സേൻ്റെ പിന്നെ ബേസ് ഉണ്ടാക്കിയിട്ട് പിസ്സ സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത ചിക്കൻ, പിന്നെ ഒലിവ്. ഇത്രയും വെച്ച് കൊടുത്തിട്ട് പിന്നെ മൊതറല്ല ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കുക. മൊതറല്ല ചീസ് എൻ്റെ അടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ അത് ഞാൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലക്സ്, ഇത്രയേ ഉള്ളൂ. സംഭവം നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിസ്സ രണ്ട് സ്റ്റീം ചെയ്ത ഐറ്റം, നേരിയേരി അപ്പം, പിന്നെ കാരമൽ പുഡിങ്, ഇത്രയും മൂന്ന് ഐറ്റംസാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സാധന നാരങ്ങവെള്ളം എല്ലാ ദിവസവും ഉണ്ടാവും. അത് നന്നാരി സർബത്തും ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞിട്ട് ഒരു ചെറിയ പിസ്സ ഇഞ്ചിയും കുറച്ച് പുതിനയും കൂടെ ഇട്ടിട്ടാണ് അടിക്കല്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ പച്ചവെള്ളം കുടിച്ചതിൻ്റെ ആ ഒരു ഫീലൊന്നും തൊണ്ടയ്ക്ക് ഉണ്ടാവില്ല. ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല പിന്നെ ഹെൽത്തിയാണ്. അപ്പോൾ തൊണ്ടയ്ക്കുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കാരമൽ പുഡിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട്. കാരമൽ കസ്റ്റാർഡ് പുഡിങ്, കാരമൽ ബ്രെഡ് പുഡിങ്, ഇങ്ങനെയൊക്കെ പറയും. ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സൈഡൊന്നും അങ്ങനെ പിടിക്കൊന്നുമില്ല. എല്ലാ ഭാഗവും ഇളകി കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ പഞ്ചസാരയല്ലേ, അപ്പോൾ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ടോ. ഇതുപോലെ ഒന്ന് മറിച്ചിടുക. സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നാരങ്ങവെള്ളം ഷെയ്ക്ക്, ഇത്രയെല്ലാം റെഡിയാണ്. ഇപ്പം പിസ്സ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. പിന്നെ വിശേഷങ്ങൾ, പിന്നെ പ്രത്യേകിച്ചുള്ളത് എൻ്റെ റെസിപ്പി ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വലിയ സന്തോഷമുണ്ട്. അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അള്ളാ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.